ഇത് ചിലർക്ക് വളരെ ആശ്വാസകരമായ ഒരു വിധി ഒരു ഹൈക്കോടതി, ബോംബെ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. എന്താണെന്നല്ലേ, ഞാൻ അങ്ങോട്ട് തന്നെ പോവാം. മുസ്ലിം പുരുഷന്മാർക്ക് ഒന്നിലേറെ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാമെന്ന് ബോംബെ ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. മുസ്ലിം വ്യക്തി നിയമം ഒന്നിലേറെ വിവാഹങ്ങൾക്ക് അനുമതി നൽകുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. മൂന്നാം ഭാര്യയുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അനുമതി തേടി സമർപ്പിച്ച ഹർജിയിലാണ് ഈ ബോംബെ ഹൈക്കോടതി അത് അനുവദിച്ചുകൊണ്ട് ഉത്തരവ് നൽകിയിരിക്കുന്നത്. അൾജീരിയൻ സ്വദേശിയായ യുവതിയുമായുള്ള മൂന്നാം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനാണ് ഹർജിക്കാരൻ താനെ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതരെ സമീപിച്ചത്. മൂന്നാം വിവാഹമാണെന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ അപേക്ഷ തള്ളുകയായിരുന്നു. താനെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ അധികൃതർ ഇത് മൂന്നാം വിവാഹമാണ്, അതുകൊണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതിനെതിരെയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. വിവാഹ സർട്ടിഫിക്കറ്റ് നൽകാൻ അധികൃത നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. മഹാരാഷ്ട്ര വിവാഹ രജിസ്ട്രേഷൻ നിയമം അനുസരിച്ച് ഒരു വിവാഹം മാത്രമേ രജിസ്റ്റർ ചെയ്യാനാവൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുനിസിപ്പൽ അധികൃതർ അപേക്ഷ തള്ളിയത്. എന്നാൽ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് ഒന്നിലേറെ വിവാഹങ്ങൾ ആവാമെന്നും വിവാഹം രജിസ്ട്രേഷൻ നിയമത്തിൽ ഇത് പരിഗണിച്ചിട്ടില്ലെന്നും കോടതി പറഞ്ഞു. ഇതാണ് നമ്മുടെ നാട്ടിലെ പലപ്പോഴും വൈവിധ്യമാർന്ന കോടതി വിധികൾ നമ്മുടെ കൺഫ്യൂഷനാക്കുന്നത്. പല സംഭവങ്ങളും നമ്മുടെ കോടതികൾ പലപ്പോഴും നമ്മളെ കൺഫ്യൂഷനാക്കുന്നുണ്ട്. ഇവിടെ തുല്യതയുണ്ടെന്നും ഇത് ജനാധിപത്യമാണെന്നും എല്ലാവർക്കും തുല്യ അവകാശമാണെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും കോടതികൾ ഈ നിയമവിധി പുറപ്പെടുവിക്കുമ്പോൾ അവർ ചിലപ്പോൾ അന്ധരായി മാറുകയാണ്. പക്ഷേ നമ്മൾ കോടതികളെ കുറ്റം പറയുകയാണ്, അവർക്ക് ഇപ്പോഴുള്ള നിയമം വച്ചിട്ടായിരിക്കാം അവർ ഇത്തരം വിധികൾ പുറപ്പെടുവിക്കുന്നത്. പക്ഷേ അത് നൽകുന്ന സന്ദേശം അത് ഈ കോടതികൾ മനസ്സിലാക്കേണ്ടതാണ്. നിയമം വച്ച് നോക്കുമ്പോൾ, നിയമം ഇപ്പോഴത്തെ നിയമസ്ഥിതികൾ വെച്ച് നോക്കുമ്പോൾ, നിലവിൽ കോടതിയുടെ മുന്നിൽ കാണുന്ന നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോടതിക്ക് ഈ മൂന്നാമത്തെ വിവാഹവും രജിസ്റ്റർ ചെയ്യാൻ കഴിയും. പക്ഷേ അവിടുത്തെ അധികൃതർ പറയുന്നത് അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ നിയമം അനുസരിച്ചിട്ട് ഒരിക്കലും അത് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ അവിടുത്തെ അധികാരികൾ, മുനിസിപ്പൽ കോർപ്പറേഷൻ അധികാരികൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ അത്തരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഉള്ളതുകൊണ്ടാണ്. ആ ചട്ടങ്ങൾ പരിപൂർണമായിട്ടും പരിശോധിക്കാതെ എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ അത്തരത്തിലൊരു നിലപാടെടുത്തതെന്നും അവർ വെറുതെ താല്പര്യമില്ലാത്തത് കൊണ്ട് വെറുതെ തള്ളിയതാണോ അതോ അവരുടെ കയ്യിൽ ചട്ടങ്ങളുണ്ടോ അത് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാലും ഹൈക്കോടതിയാണ്, ഹൈക്കോടതി എല്ലാം അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വരുമ്പോൾ അത് ഈ വലിയ രാജ്യത്ത് ഉണ്ടാക്കുന്ന സന്ദേശം അത് ഈ കോടതികൾ പരിഗണിക്കേണ്ടതാണ്. ഒരു വ്യക്തിക്ക്, അതും അൾജീരിയക്കാരിയായ ഒരു വ്യക്തി, ഇന്ത്യൻ യുവതി പോലുമല്ല, ഇന്ത്യൻ ജനിച്ചവളുമല്ല, അങ്ങനെയുള്ള ഒരു യുവതിയെ മൂന്നാമതും കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ പറ്റില്ല എന്ന് മുനിസിപ്പൽ, അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, നീ കെട്ടി കൂടെ താമസിപ്പിച്ചോ, പക്ഷേ ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കോടതി അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ, സത്യത്തിൽ കോടതികൾക്ക് പലപ്പോഴും പല പിഴവുകൾ പരുന്നതിൽ ഒന്നാണ് ഇതെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, കോടതിക്ക് കോടതിയുടെ നിയമം കയ്യിലുള്ള നിയമങ്ങൾ വെച്ചിട്ടായിരിക്കാം. പക്ഷേ മുനിസിപ്പൽ കോർപ്പറേഷൻ അവരുടെ കയ്യിലുള്ള ചട്ടങ്ങൾ വെച്ചാണ് അവർ തീരുമാനമെടുത്തത്. ഇത് രണ്ടും പരിശോധിച്ച് കോടതി ഒരു രാജ്യത്തൊരു സന്ദേശം നൽകാത്ത, ഒരു നെഗറ്റീവ് സന്ദേശം ഉണ്ടാക്കാത്ത വിധി പുറപ്പെടുവിക്കണമായിരുന്നു. പക്ഷേ കോടതിയെ പഠിപ്പിക്കാൻ നമ്മൾ ആരുമല്ലല്ലോ.